ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഷാജൻസ് കറിയ തന്നെയാണ് കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലെ താരവും തരംഗവും. അതെ, നീതിക്കു വേണ്ടിയുള്ള ഉറച്ച ശബ്ദമാണ് ഷാജൻസ് കറിയയുടേത്. അതുകൊണ്ട് അതെന്നും തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ആയിരക്കണക്കിന് കള്ളക്കേസുകളിൽ അകപ്പെടുത്തി ജയിലിലിട്ട് ഇടിച്ചൊതുക്കി നിശബ്ദമാക്കാമെന്ന് ശ്രമിച്ചാൽ പ്രകാശത്തെ എല്ലാ കാലവും ഇരുട്ടിന് പൊതിഞ്ഞു നിർത്താൻ സാധിക്കില്ല. പ്രകാശം അതെവിടെയായിരുന്നാലും അത് അതിൻ്റെ തനി സ്വഭാവം കാണിക്കുക തന്നെ ചെയ്യും. എന്നെ മുമ്പേ ഷാജൻസ് കറിയയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു ചെറിയൊരു പോസ്റ്റ്, കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് യൂട്യൂബിലിട്ടിരുന്നു. അതിൻ്റെ താഴെ നല്ലൊരു കമൻറ്റ്, കാക്കാക്കാരൻ, നീ ഷാജൻ്റെ കൂടെ പോയി പൊറത്തോളാൻ. ആരാണ് പറഞ്ഞത്? കാണിച്ചു തരാം. ഞാനിട്ട പോസ്റ്റ് ഇതാണ്, അത്രേ ഉള്ളൂ, ചെറുതാണ്. എതിർ ശബ്ദങ്ങളെ ഫാസിസ്റ്റ് ഭരണകൂടം എത്ര ഭയക്കുന്നു എന്ന് കേരളത്തിന് മനസ്സിലായി. ഷാജന് ഐക്യദാർഢ്യം. ഇട്ടിട്ടേ ഉള്ളൂ, 45 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ ഇട്ടിട്ട്. എന്നിട്ട് അതിൽ ഒരു നോക്കിക്കോളൂ, അതിൽ വന്ന കമന്റാണ്, ജാമിത നീ പോയി സാജന്റെ ആസനം താങ്ങിക്കൊടന്ന്. ഇതാ അതിനൊരു റിപ്ലൈ വന്നിട്ടുണ്ട്, നോക്കട്ടെ. അത് നിന്റെ ഉമ്മയോട് പറന്നും പറഞ്ഞു. ഒന്നും കെട്ടി, രണ്ടും കെട്ടി, മൂന്നും കെട്ടി, നാലും കെട്ടി, ഒന്നും രണ്ടും മൂന്നും നാലും ഒഴിവാക്കി ആ വിടവ് വീണ്ടും വീണ്ടും നികത്താൻ ശ്രമിക്കുന്ന നിന്നെ പോലെയുള്ള ആളുകളോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇവരൊക്കെ വീട്ടിൽ ഒരു പെണ്ണുണ്ടാവും, എല്ലാ ആണുങ്ങളുടെയും കൂടെ ഒരുമിച്ച് പൊറുക്കും, അതുപോലെയാണ് എല്ലാവരും എന്ന് വിചാരിക്കരുത്. എക്സ്പെഷ്യലി ജാമിത അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ ഒരാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് അവൻ്റെ കൂടെ പൊറുക്കാനോ അവനെ കയറി താങ്ങിക്കൊടുക്കാനോ അല്ല, എല്ലാവരുടെയും ആസനം താങ്ങുന്നതാണ് ഇവരുടെ വീട്ടിലുള്ള സ്ത്രീകളിൽ ഇവർ കണ്ടിട്ടുള്ള ക്വാളിറ്റി. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. അതിനുള്ള മറുപടി കൃത്യമായിട്ട് കൃഷ്ണകുമാർ കൊടുത്തു. നിന്റെ ഉമ്മയോട് പറന്ന്, നിന്റെ ഉമ്മ മറ്റുള്ളവരുടെ ആസനം താങ്ങുന്നെന്ന് കരുതി എല്ലാവരും ആ ടൈപ്പാണെന്ന് ചിന്തിക്കരുത് എന്ന് കൃത്യമായിട്ട് ആ മറുപടിയിലുണ്ട്. ആരുടെയെങ്കിലും ഒക്കെ ആസനം താങ്ങി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും, അത് സർവ്വസാധാരണമാണ്. പോട്ടെ, ഞാൻ സാന്ദർഭികമായി അത്തരം ഒരു വിഷയം സൂചിപ്പിച്ചെന്ന് മാത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? കാക്കാക്കൂട്ടങ്ങൾ വന്ന് ഇങ്ങനെ ഷാജന്റെ വിഷയം പറയുമ്പോൾ എന്നെ വന്ന് കല്ലെറിയുന്നത് മറ്റൊന്നുമല്ല, ഷാജനെ ആദ്യം തന്നെ അൻവറും ടീമും ഒരു മുസ്ലിം വിരോധിയായി ചിത്രീകരിച്ചു. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ അത്തരം ഒരു ഇമേജ് ഷാജൻസ് കറിയേക്ക് ഉണ്ടാക്കിയെടുക്കാൻ അൻവർ വിചാരിച്ചപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് ഷാജൻസ് കറിയ ഇസ്ലാം മത പ്രഭാഷകരെ കുറ്റം പറയുന്നു, മുസ്ലിങ്ങളെ പറയുന്നു, ഒരു മുസ്ലിം വിരോധിയാണ്, ഇത്തരം ഒരു ചിത്രീകരണം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കാക്കാമാർക്ക് ഷാജൻസ് കറിയ എന്ന് കേൾക്കുമ്പോൾ ഒരുതരം അപസ്മാരം. അതങ്ങ് വീട്ടിൽ വെച്ചാൽ മതി കേട്ടോ, അത് പുറത്തെടുത്താൽ വീട്ടിലിരിക്കുന്ന ഉമ്മയ്ക്ക് ആളുകൾ പറയും. ശരി, പോട്ടെ. ഷാജൻസ് കറിയയ്ക്കെതിരെ പ്രയോഗിച്ച സകലമാന തന്ത്രങ്ങളും പൊളിഞ്ഞു പാളീസായല്ലോ. ഈ അടിയുണ്ടല്ലോ, ഷാജൻസ് കറിയയ്ക്ക് കിട്ടിയ ഈ ജാമ്യമുണ്ടല്ലോ, അൻവറിന്റെ മുഖത്തേറ്റ പ്രഹരമാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഞങ്ങളും മറുനാടൻ ടീമും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അതുപോലെ വലിയൊരു വിഭാഗം ലോകത്തെമ്പാടുമുള്ള ജനങ്ങളുമൊക്കെ അല്പം ആശങ്കയിലായിരുന്നു. അല്പസമയം മുൻപ് എറണാകുളം ജില്ലാ കോടതി മറുനാടൻ ചീഫ് എഡിറ്റർ ഷാജൻസ് കറിയയ്ക്ക് ജാമ്യം അനുവദിച്ചു. ജാമ്യം അനുവദിച്ച് അദ്ദേഹത്തെ വിട്ടയക്കാൻ കോടതി ആവശ്യപ്പെട്ടു. പോലീസ് ഒരു വേള റിമാൻഡ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം ചെന്നത്. അതിനുശേഷം ഇനി വരും ദിവസങ്ങളിൽ 5 ദിവസത്തോളം കോടതിയും മറ്റ് സംവിധാനങ്ങളും അവധിയാണ്. അപ്പോൾ അത്രയും കാലം അദ്ദേഹത്തെ കാക്കനാട് ജില്ലാ ജയിലിൽ അടയ്ക്കാം എന്നുള്ള ചിലരുടെയൊക്കെ പ്രതീക്ഷകൾ ധാളം തെറ്റിയിരിക്കുന്നു, പ്രതീക്ഷകൾ അസ്ഥാനത്തായിരിക്കുന്നു എന്ന ശുഭകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. പ്രിയപ്പെട്ട, സത്യവും നീതിയും ധർമ്മവും എവിടെയുണ്ടോ അവിടെ ജയിക്കുക തന്നെ ചെയ്യും. ഈ ഓടിയ പെട്രോൾ എല്ലാം വേസ്റ്റായില്ലേ? ഇവരെന്താ വിചാരിച്ചത്? എക്കാലത്തേക്കും ഷാജനെ അങ്ങ് ജയിലറകളിൽ തളച്ചിടാമെന്നോ? അത് കണ്ടിട്ട് ഇനി ആരും ഭരണകൂടത്തിന്റെ ഭീകരതയെ സംബന്ധിച്ചും മതതീവ്രവാദത്തെ സംബന്ധിച്ചും രാജ്യവിരുദ്ധതയെ സംബന്ധിച്ചും സംസാരിക്കില്ല എന്ന് ഇവർ വിചാരിച്ചോ? ഏതാനും മണിക്കൂറുകളായി ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന കമന്റുകളായും അല്ലാതെയും ഫോൺ വിളികളിലൂടെയും നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്. എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ ശക്തി തന്നെ പ്രിയപ്പെട്ട ജനങ്ങളാണ്, ലോകത്തെമ്പാടുമുള്ള മലയാളികളാണ്,
കർണാടക കാണുന്ന പ്രേക്ഷകരാണ്. ജനാധിപത്യ കേരളത്തിന്റെ എല്ലാ തരത്തിലുള്ള മതേതര വിശ്വാസികളുടെ സപ്പോർട്ടും ഷാജൻസ്കറിയൊക്കെ ഉണ്ട് എന്ന് ഇന്നൊരൊറ്റ ദിവസത്തെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടോടൊപ്പം നിന്നു എന്നത് ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഇത് വ്യക്തമായ കള്ളക്കേസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അതെ, കള്ളക്കേസാണെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഇത്തരം കള്ളക്കേസുകൾ പൊളിച്ചടുക്കി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചു കീറിയെറിഞ്ഞാൽ മാത്രമേ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകൂ. കോടതിയിലും നിയമത്തിലും ഭരണകൂടത്തിലും ഒക്കെ ജനങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ നേരും നെറിയുമുള്ള ആളുകൾ കരിങ്കൽ ഭിത്തിക്കകത്ത് ജയിലറകളിൽ അടച്ചിടപ്പെടരുത്. അവർ സ്വതന്ത്രമായി സത്യം തുറന്നു പറയേണ്ടവരാണ്, ധർമ്മവും നീതിക്കും ഒപ്പം സഞ്ചരിക്കേണ്ടവരാണ്. ഇത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തുന്നു. നേരത്തെ ഈ കേസ് ഡൽഹി സബ്കോടതിയും ഡൽഹിയിൽ ഈ കേസ് കൊടുക്കാൻ ശ്രമിച്ചു. ഡൽഹിയിലേക്ക് ഇദ്ദേഹത്തെ വരുത്തിക്കാനും അവിടെ കേസ് നടത്തിക്കാനും വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്, അത് നടന്നില്ല. കോടതി ഈ കേസെടുത്ത് ചവിട്ടുകൊണ്ടു. അപ്പോഴാണ് ഇവിടെ കൊടുത്തത്, ഇവിടെ ഈ സൈബർ ക്രൈം അന്വേഷിക്കുന്ന വിഭാഗത്തിലേക്ക് ഇത് കൊടുക്കുകയും മാത്രമല്ല വളരെ അതുപോലെ വ്യാജരേഖ ചമച്ചു എന്ന് പറഞ്ഞ് ഫോർജറി എന്ന് പറഞ്ഞ ജാമ്യമില്ലാ വകുപ്പ് 420, 468, 471 ഈ വകുപ്പുകൾ പ്രകാരമായിരുന്നു FIR. അപ്പോൾ ജാമ്യം കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോയത്. എന്തായാലും നീതിന്യായ കോടതിക്ക് സത്യങ്ങൾ ബോധ്യപ്പെട്ടു. നീതി സംവിധാനം സത്യങ്ങൾ മാത്രം തിരിച്ചറിഞ്ഞ് കൃത്യമായി ഉത്തരവുകളും നിരീക്ഷണങ്ങളും പുറപ്പെടുവിക്കുന്ന കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ കോടതികളോട് ഞങ്ങൾക്കൊക്കെ തന്നെ വലിയ ബഹുമാനമാണ്. സത്യം തിരിച്ചറിഞ്ഞ് യഥാർത്ഥ രീതിയിൽ നീതി നടപ്പിലാക്കുക, മുഖം നോക്കാതെ നീതി നടപ്പിലാക്കാൻ കേരളത്തിലെ കോടതികൾ, ഇന്ത്യയിലെ കോടതികളൊക്കെ തന്നെ സജ്ജമാണ്. അവരോടൊക്കെ നമുക്ക് വലിയ ബഹുമാനവും തീർച്ചയായിട്ടും കോടതികളെ, നിയമ സംവിധാനങ്ങളെ നമ്മൾ സമ്പൂർണ്ണമായി, ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ സമ്പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഇടയ്ക്ക് ഇദ്ദേഹത്തെ കുറച്ചു നേരം കാണാതായി, അതായത് ഇദ്ദേഹത്തെ എങ്ങോട്ട് കൊണ്ടുപോയിട്ടൊന്നറിയില്ല. അതിനുശേഷം ഇദ്ദേഹത്തെ കണ്ടു എന്ന വാർത്തകൾ വന്നു. ജീപ്പിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ച് കണ്ടു എന്ന വാർത്തകൾ വന്നു. പോലീസുകാർ അദ്ദേഹത്തെ വേറെ ഏതെങ്കിലും ഒരു സങ്കേതത്തിലേക്ക് കൊണ്ടുപോയതാകാം എന്ന് പറഞ്ഞുകൊണ്ട് ചില കമന്റുകളും ചില റിപ്പോർട്ടുകളും ഒക്കെ വന്നു, എറണാകുളത്ത് തന്നെ വന്നു. എന്തായാലും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു. ഇത്രയും നേരം ആശങ്കയിലായിരുന്നു, വളരെ മാനസിക പിരിമുറുക്കത്തിലായിരുന്ന അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ഞങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ഒരു ബന്ധുക്കളും അദ്ദേഹത്തിന്റെ വീട്ടുകാരും എല്ലാവരും തന്നെ ഇപ്പോൾ ആശ്വാസത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അല്പസമയത്തിനകം മറ്റ് നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊപ്പം നിന്ന എറണാകുളത്തെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട അഭിഭാഷകർ, അതുപോലെ നമുക്ക് പൂർണ്ണ പിന്തുണ നൽകിയ ഒരുപാട് പേരുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ തിരക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഇത് ശക്തമായ ഒരു പിന്തുണ അവർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ശ്രീമതി ശോഭാ സുരേന്ദ്രനോട് പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്തുണച്ച ആയിരക്കണക്കിന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് പിന്തുണച്ച, കമന്റുകളിലൂടെയും ഫോൺ വിളികളിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മളെ പിന്തുണച്ച അദ്ദേഹത്തെ, ഷാജൻസ്കറിയെ പിന്തുണച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. സത്യം വിജയിക്കും, സത്യം മാത്രമേ വിജയിക്കാവൂ. അത് ബഹുമാനപ്പെട്ട നീതിപീഠങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കള്ളക്കേസുകളിൽ കുടുക്കി സത്യത്തിനെതിരെ എക്കാലത്തേക്കും ഒരു നീതിപീഠത്തിനും കണ്ണടച്ചു നിൽക്കാൻ സാധിക്കില്ല. ഷാജൻസ്കറിയയോടൊപ്പം സത്യമുണ്ട്, ധർമ്മമുണ്ട്, നീതിയുണ്ട്. അയാൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന തോതിൽ അദ്ദേഹത്തിന്റെ കർത്തവ്യമാണ് ചെയ്തത്. തുടർന്നും അദ്ദേഹത്തിന്റെ ആ കർത്തവ്യം സത്യസന്ധമായി, നിർഭയം, നേരോടെ, നിരന്തരം വിളിച്ചു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ അത് കേൾക്കാൻ കാതുകൊണ്ട് കാത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഷാജൻസ്കറിയയെ കൽത്തുറങ്കിൽ അടയ്ക്കാൻ ഒരു നീചനും ഒരു ബീവിയും ഒന്നും വിചാരിച്ചാൽ നടക്കില്ല. അവർക്കൊക്കെ തലക്കടിയേറ്റതാണ്, അവർക്കൊക്കെ ഏറ്റവും വലിയ പ്രഹരമാണ് ഷാജൻസ്കറിയയുടെ ജാമ്യം. റിമാൻഡിലിട്ട് ഒന്ന് ജയിക്കാമെന്ന് കരുതി. ഇത്തരം വാർത്തകളെല്ലാം ആദ്യം തന്നെ നമ്മുടെ ബീവി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജനങ്ങളെ അറിയിക്കുന്നു. കാരണം ഷാജൻസ്കറിയയുടെ പിന്നിൽ തന്നെ ഞാനുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ എന്നൊക്കെ എപ്പോഴൊക്കെ നടക്കുമെന്നുള്ളത് എനിക്കറിയാം. നാളെ ആ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യുന്നു, ഷാജനെ ജയിലിലടയ്ക്കുന്നു, റിമാൻഡിലാകുന്നു, ജാമ്യം നിഷേധിക്കുന്നു. ഇതെല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്നുള്ള തോതിലുള്ള അഹങ്കാരമുണ്ടല്ലോ, ഇത് ശരിയല്ല, ഇത് ശരിയല്ല. അഹങ്കാരത്തിന്റെ ഫലം ഞാനായാലും നിങ്ങളായാലും ആപത്ത് തന്നെയാണ്. എളിമത്വത്തോടുകൂടി ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് താൻ സത്യമാണ് ചെയ്തത്, തന്റെ ധർമ്മമാണ് ചെയ്തത് എന്ന തോതിൽ നിലപാടിൽ ഉറച്ചു നിന്ന ഷാജൻസ്കറിയയുടെ മാത്രം വിജയമല്ല ഇത്, സത്യത്തിനു വേണ്ടി പടപൊരുതുന്ന ഓരോരുത്തരുടെയും വിജയമാണ്. നന്ദി.